ഹലോ ഫ്രണ്ട്സ് പി എസ് സി ഹെൽപ്പർ എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി പതിനേഴ് എൽ ഡി സി മാത്സ് ക്വസ്റ്റ്യൻസാണ് നമ്മൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് പ്രധാനപ്പെട്ട ഒരു അഞ്ച് ആണ് നമ്മൾ വർ ഇവിടെ വർക്കൗട്ട് ചെയ്യുന്നത് കഴിഞ്ഞ എൽ ഡി സി എക്സാമിന് മലപ്പുറം തിരുവനന്തപുരം എന്നീ ജില്ലകളിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണിത് ഒരു കലണ്ടറിൽ നാല് തീയതികൾ രൂപീകരിക്കുന്നതാണെന്ന തീയതികളുടെ തുക അറുപത്തി നാല് എങ്കിൽ ഏറ്റവും ചെറിയ തീയതി ഏത് നമുക്ക് കലണ്ടർ നോക്കാം അപ്പോൾ മനസ്സിലാവുന്നതാണ് നിങ്ങൾക്ക് അതായത് മൂന്ന് നാല് പത്ത് പതിനൊന്ന് എന്നീ തീയതികൾ കൊണ്ടൊരു സമയോദിനം രൂപീകരിച്ചാൽ അതിൽ ഏറ്റവും ചെറിയ തീയതി ഏതാന്ന് ഉള്ള ഒരു ക്വസ്റ്റിനാണ് വരുന്നത് മൂന്ന് അല്ലേ ആൻസർ വരുന്നത് അതുപോലെ ചെയ്യുന്നതൊരു ഒരു കണക്കാണിത് കണക്ക് വന്നാൽ അത് ഓപ്ഷനിൽ നിന്ന് ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം ഓരോ ഓപ്ഷൻ എടുക്കുക ചെയ്യുക അതായത് പതിമൂന്ന് ഏറ്റവും ചെറിയ തീയതി ആയിട്ട് എടുത്താൽ പതിമൂന്നിന് തൊട്ടടുത്ത ദിവസം പതിനാല് തൊട്ടടുത്ത ദിവസം വരുമ്പോൾ പതിനാലാണ് അതായത് ഈ പതിമൂന്നിന് ഏഴ് കൊണ്ട് അതായത് ഏഴ് ദിവസം കഴിയുമ്പോഴാണ് നേരെ തൊട്ട് താഴെ ഉള്ള ദിവസം വരുന്നത് അതായത് പതിമൂന്നേ പ്ലസ് ഏഴ് ഇരുപത് പതിമൂന്നിന് നേരെ താഴെ വരുന്നത് ഇരുപത് എന്ന ഡേറ്റാണ് അതുപോലെ തൊട്ടടുത്ത ദിവസം പതിനാലിന് ഏഴ് ദിവസം കൂടുമ്പോഴാണ് പതിനാലിന് തൊട്ട് താഴെയുള്ള ഡേറ്റ് വരുന്നത് അത് ഇരുപത്തി ഒന്നാണ് വരുന്നത് അപ്പോൾ ഇത് മൂന്നും കൂടെ കൂട്ടുമ്പോൾ ഇത് നാലുകൂടെ നാല് സംഖ്യകൾ കൂടെ കൂട്ടുമ്പോൾ അറുപത്തി നാല് വരുന്നു എന്ന് നോക്കുക ഇത്രയേ ഉള്ളൂ ചെയ്യുന്ന രീതി വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റിനാണിത് അതുപോലെ ഓരോ ഓപ്ഷനും എടുത്ത് നോക്കുക പതിമൂന്ന് ഇരുപതും പതിനാല് ഇരുപത്തൊന്ന് കൂടെ കൂട്ടുമ്പോൾ അറുപത്തി നാല് വരുന്നോ എന്ന് നോക്കുക അതുപോലെ അടുത്തത് പതിനേഴിന് എടുക്കാം പതിനഞ്ചിന് പന്ത്രണ്ടിന് ഈ മൂന്ന് സംഖ്യകൾ ഇങ്ങനെ എടുത്തു നോക്കുന്നതാണ് നല്ലത് ഇക്വേഷൻസ് ഒക്കെ ഉപയോഗിച്ച് പാടുപെടുന്നതിലും വളരെ എളുപ്പം നമ്മൾ ഓപ്ഷനിൽ നിന്ന് തന്നെ ആൻസർ കണ്ടെത്തുന്നതാണ് അത് പതിമൂന്ന് പ്ലസ് പതിനാല് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത് ഇരുപത്തിയൊന്നും കൂടെ നാൽപ്പത്തി ഒന്ന് പതിമൂന്നും പതിനാലും ഇരുപത്തിയേഴ് നാൽപ്പത്തൊന്ന് ഇരുപത്തി ഏഴ് അറുപത്തി എട്ടാണ് എന്നാൽ അറുപത്തെട്ട് തെറ്റായ ആൻസറാണ് അറുപത്തി നാലാണ് നമുക്ക് വരേണ്ടത് ഇനി പതിനേഴിനെ ചെയ്തു നോക്കാം പതിനേഴിന് തൊട്ടടുത്ത ഡേറ്റ് പതിനെട്ട് പതിനേഴിൻ്റെ കൂടെ ഏഴ് കൂടെ കൂട്ടുമ്പോൾ ഇരുപത്തി നാല് വരുന്നതാണ് ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് നാൽപ്പത്തൊമ്പത് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് നാൽപ്പത്തി ഒമ്പത് പത്ത് പതിനേഴും പതിനെട്ടും മുപ്പത്തിയഞ്ച് അപ്പോൾ അത് വളരെ മുന്നോട്ട് പോകുന്നതാണ് അതും ആൻസറായി വരുന്നതല്ല അത് മുന്നോട്ട് അതും വളരെ മുന്നോട്ട് പോകുന്നതാണ് നമുക്ക് അറുപത്തി നാലാണ് കിട്ടേണ്ടത് അറുപത്തി നാല് വരുന്നത് വരെ അത് ചെയ്ത് നോക്കുക അതായത് നാല് ഓപ്ഷനും ചെയ്തു നോക്കുക നാലു വട്ടം ചെയ്താൽ മതി ഇതിൽ നിന്ന് തന്നെ നമുക്കിപ്പോൾ പെട്ടെന്ന് മനസ്സിലാവുന്നതാണ് നിങ്ങൾക്കത് മനസ്സിലാവാൻ വേണ്ടിയാണ് പലവട്ടം ചെയ്ത് പതിമൂന്ന് ചെയ്തപ്പോൾ തന്നെ അറുപത്തി നാലിൽ വലുതാണ് വന്നത് അപ്പോൾ അറുപത് അതായത് അറുപത്തി എട്ടാണ് പതിമൂന്ന് വെച്ച് നമ്മൾ ചെയ്തപ്പോൾ വന്നത് അപ്പോൾ അതിൽ താഴെയുള്ള സംഖ്യയാണ് നമ്മൾ ചെറിയ സംഖ്യയായിട്ട് എടുക്കേണ്ടത് അപ്പോൾ പന്ത്രണ്ടാണെന്ന് അപ്പോൾ തന്നെ കാണുമ്പോൾ മനസ്സിലാവുന്നതാണ് ഏറ്റവും ചെറിയ സംഖ്യയല്ലേ ചോദിച്ചിരിക്കുന്നത് അതുപോലെ ഈ സ്ഥാനത്ത് വലിയ സംഖ്യ ചോദിച്ചാൽ ഏറ്റവും വലിയ സംഖ്യ ചോദിച്ചാൽ ആ അതായത് ഇപ്പോൾ മുകളിൽ സ്ഥാനത്താണ് നമ്മൾ ചെറിയ സംഖ്യ എടുക്കുന്നത് ഏറ്റവും വലുത് ചോദിച്ചാൽ താഴ്ത്ത സ്ഥാനത്തെടുത്തതിന് ശേഷം ഏഴ് കുറച്ച് ചെയ്യുക പന്ത്രണ്ട് കൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് അറുപത്തിനാല് തന്നെ ആൻസർ കിട്ടുന്നതാണ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം വ്യാപ്തമുള്ള രണ്ട് വൃത്ത സ്തൂപികകളുടെ ആരങ്ങൾ നാല് അംശബന്ധം അഞ്ച് എന്ന അംശബന്ധത്തിലാണ് ഇവയുടെ ഉയരങ്ങളുടെ അംശബന്ധം എന്ത് ആരങ്ങളുടെ അംശബന്ധമാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഉയരങ്ങളുടെ അംശബന്ധം തന്നെയാണ് കാണേണ്ടത് ഒരു വൃത്തസ്തൂപിക എന്ന് പറയുമ്പോൾ താഴെ വൃത്തവും മുകളിലോട്ട് ത്രികോണത്തിൻ്റെ രൂപവും വരുന്ന ഒന്നിനെയാണ് വൃത്തസ്തൂപിക എന്ന് പറയുന്നത് നമുക്കതിൻ്റെ രൂ അപ്പോൾ നമ്മൾ കണക്കിലേക്ക് അടക്കാം വൃത്തസ്തൂപികയുടെ വ്യാപ്തം കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് വൺ ബൈ ത്രീ പൈ ആർ സ്ക്വയർ എച്ച് ആണ് വൺ ബൈ ത്രീ പൈ ആർ സ്ക്വയർ എച്ച് ആണ് വൃത്തസ്തൂപികയുടെ വ്യാപ്തം കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് അതായത് ഇവിടെ വ്യാപ്തങ്ങൾ തുല്യമാണ് എന്ന് പറയുന്നുണ്ട് അതിനാൽ തന്നെ വൺ ബൈ ത്രീ പൈ ആർ സ്ക്വയർ എച്ച് രണ്ടെടുത്തും അതായത് ആറിലും എച്ചിലും ആയിരിക്കും വ്യത്യാസം വരുന്നത് വൺ ബൈ ത്രീ പൈ എന്ന് പറയുന്നത് രണ്ടെടുത്തും ഒന്ന് തന്നെയാണ് ഇതിൻ്റെ വില അതായത് വൃത്ത വ്യാപ്തം കാണാനുള്ള ഇക്വേഷൻ വൺ ബൈ ത്രീ പൈ ആർ സ്ക്വയർ പൈ ആർ സ്ക്വയർ എച്ച് ആണ് അതായത് വൺ ബൈ ത്രീ പൈ ആർ സ്ക്വയർ എച്ച് ഈ ഇക്വേഷൻ പഠിച്ചു വെക്കുന്നത് വളരെയേറെ നല്ലതാണ് ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ജാമതി രൂപത്തിൽ നിന്നും ക്വസ്റ്റ്യൻസ് എല്ലാ എക്സാമിനും കണ്ടുവരുന്നുണ്ട് അതായത് ഈ വൃത്തസൂവിയുടെ പറഞ്ഞിരിക്കുന്നത് വ്യാപ്തം തുല്യമാണെന്നാണ് അതായത് ആരവും ആരവും ഇതിൻ്റെ നീളവും വന്നാലും അവസാനം വ്യാപ്തം തുല്യമായി തന്നെ വരുന്നതാണ് അപ്പോൾ വൺ ബൈ ത്രീ ആദ്യത്തതിൻ്റെ ഈ ആറിൻ്റെ സ്ഥാനത്ത് നമുക്ക് നാല് അതായത് നാല് നാല് അംശബന്ധത്തിലുള്ളതും അതായത് നാലിന് ആറിൻ്റെ നാല് ഇട്ട് കൊടുക്കുമ്പോൾ നാലിൻ്റെ സ്ക്വയർ അതായത് പതിനാറ് പതിനാറും ഇസിക്കൽ ടു രണ്ടാമത്തെ ഇതിൻ്റെ രണ്ടാമത്തെ വൃത്തസൂബിയുടെ വൺ ബൈ ത്രീ പൈ അവിടെ ആറിൻ്റെ സ്ഥാനത്ത് രണ്ടാമത്തെ അംശബന്ധമായ അഞ്ചും ഇട്ട് കൊടുക്കുക അതായത് വൺ ബൈ ത്രീ പൈ രണ്ടെടുത്ത് നമുക്ക് വെട്ടിക്കളയാവുന്നതാണ് കാരണം ഇത് തുല്യമാണ് അതിന് ഒരേ വിലയാണ് വരുന്നത് അപ്പോൾ ബാക്കി വരുമ്പോൾ പതിനാറ് എച്ച് ഇസിക്കൽ ടു ഇരുപത്തഞ്ച് എച്ച് എന്നാണ് വരുന്നത് അംശബന്ധമാണ് കാണേണ്ടതുകൊണ്ട് എച്ചിനെ രണ്ടു ഒരേ സ്ഥാനത്തേക്ക് മാറ്റുമ്പോൾ എച്ച് ഇസിക്കൽ എച്ച് അംശബന്ധം എച്ച് എന്ന് എടുക്കുമ്പോൾ പതിനാറ് അംശബന്ധം ഇരുപത്തിയഞ്ച് അതായത് ഇതിൻ്റെ അവയുടെ ഉയരങ്ങൾ തമ്മിലുള്ള അംശബന്ധം എന്ന് പറയുന്നത് പതിനാറ് അംശബന്ധം ഇരുപത്തിയഞ്ചാണ് ഓനിലേക്ക് അടക്കാം പത്ത് റേസ്റ്റ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ എത്ര അക്കങ്ങൾ ഉണ്ട് എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ിലേക്ക് പോകാം പത്തേ റെസ്റ്റ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ എത്ര അക്കങ്ങൾ ഉണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ പത്തേ റെസ്റ്റ് ഒന്ന് അതായത് പത്ത് തന്നെയാണ് പത്തേ റെസ്റ്റ് ഒന്ന് അതിൽ രണ്ട് അക്കങ്ങളാണ് പത്തിലുള്ളത് പത്തേ റെസ്റ്റ് രണ്ട് എന്ന് പറയുമ്പോൾ പത്ത് ഇൻറ്റു പത്ത് നൂറാണ് വരുന്നത് നൂറിൽ എത്ര അക്കങ്ങളാണുള്ളത് മൂന്നക്കങ്ങളാണുള്ളത് അങ്ങനെ പത്തേ റെസ്റ്റ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരുമ്പോൾ അതിൽ അഞ്ഞൂറ് അക്കങ്ങളാണ് ഉള്ളത് അതായത് ആ കൃതിയേക്കാൾ ഒന്ന് കൂടുതൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം രാജുവിൻ്റെ അമ്മയുടെ പ്രായം രാജുവിൻ്റെ പ്രായത്തിൻ്റെ ഒമ്പത് മടങ്ങാണ് ഒമ്പത് വർഷം കഴിയുമ്പോൾ ഇത് മൂന്ന് മടങ്ങായി മാറും രാജുവിൻ്റെ ഇപ്പോഴത്തെ പ്രായം എത്രയാണ് ഇതാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഉണ്ട് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഓപ്ഷനിൽ നിന്ന് തന്നെ ചെയ്തു തുടങ്ങുന്നതാണ് നല്ലത് വളരെ പെട്ടെന്ന് ആൻസർ കിട്ടുന്നതാണ് ആദ്യം നമുക്ക് ആറിനെ എടുക്കാം അതായത് ഓപ്ഷനിലുള്ള ആറിനെ എടുത്ത് നോക്കാം രാജുവിൻ്റെ ഇപ്പോഴത്തെ പ്രായം അല്ലേ കൊടുത്ത് വേണ്ടത് ഇപ്പോഴത്തെ പ്രായം പ്രായം ആറ് എടുത്താൽ ആറിൻ്റെ ഒമ്പത് മടങ്ങെ എത്രയാണ് ആറിൻ്റെ ഒമ്പത് മടങ്ങ് എന്ന് പറയുന്നത് ആറ് എൻ്റെ ഒമ്പത് അമ്പത്തിനാലാണ് അതായത് ആദ്യം പറഞ്ഞിരിക്കുന്ന രാജുവിൻ്റെ പ്രായത്തിൻ്റെ ഒമ്പത് മടങ്ങാണ് അമ്മയുടെ പ്രായം അതായത് അമ്പത്തിനാല് പത്തിനാല് വയസ്സാണ് അമ്മയുടെ പ്രായം എന്ന് പറയുന്നത് ഇത് കഴിഞ്ഞ് അടുത്തത് പറഞ്ഞിരിക്കുന്നത് ഒമ്പത് വർഷം കൂടുമ്പോൾ അതായത് രാജുവിൻ്റെ പ്രായത്തിനൊപ്പം ഒമ്പത് കൂടുമ്പോൾ ആറ് പ്ലസ് ഒമ്പത് പതിനഞ്ച് വയസ്സാകുന്നു ഈ പതിനഞ്ച് വയസ്സാകുമ്പോൾ തന്നെ അമ്മയ്ക്കും അമ്മയ്ക്കും അമ്പത്തിനാല് വയസ്സിനോടൊപ്പം ഒമ്പത് കൂട്ടി അറുപത്തിമൂന്ന് വയസ്സാവുന്നു ഈ പതിനഞ്ച് എന്ന് പറയുന്നത് അറുപത്തി മൂന്നിൻ്റെ മൂന്ന് മടങ്ങല്ല എന്ന് മനസ്സിലാക്കാം അപ്പോൾ ആ ഓപ്ഷൻ തെറ്റാണ് അടുത്ത ഒമ്പത് ആ ഓപ്ഷൻ എടുക്കാം ഒമ്പതിൻ്റെ ഒമ്പത് മടങ്ങ് എന്ന് പറയുന്നത് ഒമ്പതിൻ്റെ ഒമ്പത് എൺപത്തൊന്ന് അതായത് രാജുവിൻ്റെ പ്രായം ഒമ്പതായാൽ അമ്മയുടെ പ്രായം എൺപത്തിയൊന്ന് ഇതിന് ശേഷം ഒമ്പത് വർഷം കൂടുമ്പോൾ ഒമ്പത് പ്ലസ് ഒമ്പത് പതിനെട്ട് ആ എൺപത്തൊന്ന് വയസ്സായ അമ്മയ്ക്ക് ഒമ്പത് വർഷം കൂടുമ്പോൾ ഒമ്പതേ എൺപത്തൊന്നേ പ്ലസ് ഒമ്പത് തൊണ്ണൂറ് വയസ്സ് അതായത് രാജുവിന് പതിനെട്ട് വയസ്സാകുമ്പോൾ അമ്മയ്ക്ക് തൊണ്ണൂറ് വയസ്സ് പതിനെട്ടിൻ്റെ അഞ്ച് മടങ്ങാണ് തൊണ്ണൂറെ എന്ന് പറയുന്നത് മൂന്ന് മടങ്ങല്ല അപ്പോൾ ആ ഓപ്ഷൻ തെറ്റാന്ന് മനസ്സിലാക്കാം അടുത്ത ഓപ്ഷൻ അഞ്ചാണ് അഞ്ചേൻ്റെ ഒമ്പത് നാൽപ്പത്തി അഞ്ച് അതായത് രാജുവിന് അഞ്ച് വയസ്സും ആകുമ്പോൾ അമ്മയ്ക്ക് നാൽപ്പത്തഞ്ച് വയസ്സ് ഒമ്പത് വർഷം കഴിയുമ്പോൾ രാജു അഞ്ചേ പ്ലസ് ഒമ്പത് രാജുവിന് പതിനാല് വയസ്സും നാൽപ്പത്തഞ്ച് പ്ലസ് ഒമ്പത് അമ്മയ്ക്ക് അമ്പത്തിനാല് വയസ്സും പതിനാലിൻ്റെ മൂന്ന് മടങ്ങല്ല അമ്പത്തിനാല് എന്ന് പറയുന്നത് അപ്പോൾ ആ ഓപ്ഷന് തെറ്റാണ് അമ്പത്തിനാല് ഓപ്ഷന് തെറ്റാണ് നമുക്ക് മനസ്സിലായി ഇങ്ങനെ ഓപ്ഷൻ വഴി ചെയ്യുന്നത് വളരെയധികം നല്ലതാണ് അടുത്ത മൂന്ന് അവസാന ഓപ്ഷൻ മൂന്നാണ് മൂന്നിൻ്റെ ഒമ്പത് മടങ്ങ് എന്ന് പറയുന്നത് ഇരുപത്തിയേഴ് അതായത് മൂന്ന് ഇൻറ്റു ഒമ്പത് ഇരുപത്തിയേഴാണ് അതായത് മൂന്ന് വയസ്സിനോട് ഒമ്പത് വർഷം കഴിയുമ്പോൾ മൂന്ന് വയസ്സുള്ള രാജുവിന് ഒമ്പത് വർഷം കഴിയുമ്പോൾ പന്ത്രണ്ട് വയസ്സും ഇരുപത്തേഴ് വയസ്സുള്ള അമ്മയ്ക്ക് ഒമ്പത് വർഷം കഴിയുമ്പോൾ മുപ്പത്താറ് വയസ്സും ആവുന്നതാണ് അപ്പോൾ ഈ പന്ത്രണ്ടിൻ്റെ മൂന്ന് മടങ്ങാണ് മുപ്പത്താറ് എന്ന് പറയുന്നത് അതായത് പന്ത്രണ്ടാണ് മൂന്നാണ് ശരിയായ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ വഴി ഇങ്ങനെ ചെയ്യുമ്പോൾ സമയലാഭം ഉണ്ടാകുന്നതാണ് ഇക്വേഷൻ മറന്നു പോവുകയോ ടെൻഷൻ അടിക്കുകയോ ഒന്നും ചെയ്യുകയില്ല ഇങ്ങനെ ഓപ്ഷൻ വഴി ചെയ്തു പഠിക്കുന്നതാണ് വളരെയേറെ നല്ലത് കൂടുതൽ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ഇത് വളരെ എളുപ്പമായി നമുക്ക് തോന്നുന്നതാണ് കടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം ഒന്ന് മുതൽ അമ്പത് വരെയുള്ള എണ് സംഖ്യകളുടെ തുക ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ എണ്ണൽ സംഖ്യകളുടെ തുക ഇരട്ട സംഖ്യകളുടെ തുക ഒറ്റ സംഖ്യകളുടെ തുക എന്നിവ കാണുന്നതിനായി ഇക്വേഷൻസ് ഉണ്ട് അത് പഠിച്ചു വെച്ചാൽ ഒരു മാർക്ക് ഷുവറായി നിങ്ങൾക്ക് കിട്ടുന്നതാണ് തുടർച്ചയായി എൻ എസ് സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു ആണ് എൻ എന്ന് പറയുന്നത് അതായത് ഒന്ന് മുതൽ എത്ര വരെയാണോ കൊടുത്തിരിക്കുന്നത് അതിനാണ് എൻ എന്ന് പറയുന്നത് അതായത് ഇപ്പോൾ ഇവിടെ പറഞ്ഞാൽ ഒന്ന് മുതൽ അമ്പത് വരെയാണ് അപ്പോൾ എൻ ഇൻ്റെ സ്ഥാനത്ത് അമ്പത് ഇട്ട് കൊടുക്കുക എൻ പ്ലസ് വൺ എന്ന് പറയുന്നത് അമ്പത്തി ഒന്ന് അമ്പത് ഇൻറ്റു അമ്പത്തി ഒന്ന് ബൈ ടു അതായത് എൻ ഇൻറ്റു എൻ വൺ ബൈ റ്റു തുടർച്ചയായ എണ് സംഖ്യകളുടെ തുക കാണുന്നതിന് എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു എന്ന ഇക്വേഷനാണ് അപ്ലൈ ചെയ്യേണ്ടത് അതിനെ നമുക്ക് ചെയ്ത് നോക്കാം അമ്പത്തൊന്ന് ഇൻറ്റു അഞ്ച് ചെയ്യുമ്പോൾ ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് അതായത് അതിൻ്റെ പകുതി എടുക്കുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ഓപ്ഷനിലെ ഓപ്ഷനിലുണ്ട് അത് ആൻസറായി വരുന്നതാണ് അതുപോലെ തുടർച്ചയായ എൻ സംഖ്യകളുടെ തുകയാണ് എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു ഇനി തുടർച്ചയായ ഒറ്റ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് അതും പഠിച്ചു വെക്കേണ്ടത് ഇമ്പോർട്ടൻ്റാണ് എൻ ആണ് തുടർച്ചയായ എൻ സംഖ്യകളുടെ തുകയാകുമ്പോൾ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടുവും ഒറ്റ സംഖ്യകളുടെ ആവുമ്പോൾ എൻ സ്ക്വയറുമാണ് വരുന്നത് അപ്പോൾ തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ തുക എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ റ്റൂവും തുടർച്ചയായ ഒറ്റ സംഖ്യകളുടെ തുകയാകുമ്പോൾ എൻ സ്ക്വയറാണ് വരുന്നത് എന്നാൽ ഇരട്ട സംഖ്യകളുടെ തുകയാകുമ്പോൾ ഈ ബൈ ടു ഉള്ളതും മാറ്റിയതിനു ശേഷം എൻ ഇൻറ്റു എൻ പ്ലസ് വണ് വരുന്നത് അപ്പോൾ കൂട്ടുകാരെ അടുത്തൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം അടുത്തൊരു അഞ്ച് ക്വസ്റ്റ്യൻസുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതാണ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നന്ദി